നമസ്കാരം. സി ടി വി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുക്കം നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൽ കക്കൂസ് മാലിന്യം പരന്നൊഴുകുന്നു. കണ്ട ഭാവം നടിക്കാതെ അധികൃതർ. ദുരിതം സഹിച്ച് യാത്രക്കാരും ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും. കൗൺസിലർ വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ പൊതുകിണർ മലിനമാക്കുന്നതായും പരാതി. സംസ്ഥാനത്ത് റബ്ബർ വില കുതിക്കുന്നു. രണ്ട് വർഷത്തിനിടെ ആദ്യമായി റബ്ബറിന് വില 150 കടന്നു. ഉൽപ്പാദനം കുറഞ്ഞതോടെ ഗുണഫലം ലഭിക്കാതെ കർഷകർ. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനും നിയമപോരാട്ടങ്ങൾക്കും അർഹതയായി ഭിന്നശേഷിക്കാരനായ അഷ്റഫിന്റെ വീട് എന്ന സ്വപ്നത്തിന് ചിറകുമുളയ്ക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. മുക്കം ബസ് സ്റ്റാൻഡിൽ കക്കൂസ് ടാങ്ക് പൊട്ടി മാലിന്യം പരന്നൊഴുകിയിട്ടും നടപടി സ്വീകരിക്കാതെ അധികൃതർ. നഗരസഭയുടെ അധീനതയിലുള്ള പൊതു കക്കൂസിലെ ടാങ്കാണ് പൊട്ടിയൊലിക്കുന്നത്. ഇതോടെ ദുരിതത്തിലായിരിക്കുന്നത് ഇവിടെയെത്തുന്ന യാത്രക്കാരും സ്റ്റാൻഡിലെ വ്യാപാരികളും ഓട്ടോ തൊഴിലാളികളുമാണ്. ദിവസേന നൂറുകണക്കിന് യാത്രക്കാരെത്തുന്ന മുക്കം ബസ് സ്റ്റാൻഡിലെ കാഴ്ചയാണിത്. കക്കൂസ് ടാങ്ക് പൊട്ടി മാലിന്യം പരന്നൊഴുകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാതെ നഗരസഭ അധികൃതർ. നഗരസഭയുടെ അധീനതയിലുള്ള പൊതു ശൗചാലയത്തിലെ ടാങ്ക് പൊട്ടിയാണ് മാലിന്യം മീറ്ററുകളോളം ദൂരം ഒഴുകുന്നത്. ഇതോടെ ഏറെ ദുരിതത്തിലായിരിക്കുന്നത് മുക്കം സ്റ്റാൻഡിലെ വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളുമാണ്. ഇതിനു മുൻപും ടാങ്ക് ചെറിയ തോതിൽ നിരവധി തവണ പൊട്ടിയിരുന്നു. അന്ന് ഓട്ടോ തൊഴിലാളികൾ രേഖാമൂലം പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ സേഫ്റ്റി ടാങ്കിനെ കുറിച്ചിട്ട് നമ്മളിവിടെ നഗരസഭയിൽ പല പ്രാവശ്യം കംപ്ലയിൻ്റ് ചെയ്തതാണ്. ഇതുവരെ അതിനെക്കുറിച്ചിട്ട് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. പലരിടത്തും കംപ്ലയിൻ്റ് ചെയ്ത് ഇതുവരെ അതിന് നടപടി ഉണ്ടായിട്ടില്ല. നഗരസഭയിലും പല സ്ഥലത്തും ഞങ്ങൾ ഓട്ടോ ഡ്രൈവർമാർ പലരും പോയി പറഞ്ഞിട്ടുണ്ട്. പിന്നെ രേഖാമൂലം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഒരു നടപടി ഉണ്ടായിട്ടില്ല. യാത്രക്കാരാണെങ്കിൽ ഇതിലെ പോകുമ്പോൾ മൂക്ക് പൊക്കിട്ടാണ് പോകുന്നത്. ഓടിപ്പോവാനേ പറ്റുള്ളൂ. അമ്പാധികമാണ്. നഗരസഭാ ചെയർമാനും സെക്രട്ടറിയും കൗൺസിലർമാരും മറ്റ് ജീവനക്കാരുമെല്ലാം ഇരിക്കുന്ന നഗരസഭ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് താഴെയാണ് ഈ സംഭവമെന്നതും ശ്രദ്ധേയമാണ്. ശക്തമായ മഴയിൽ മഴവെള്ളത്തിലൂടെ ഈ മാലിന്യം സ്റ്റാൻഡിലാകെ പരക്കുന്ന അവസ്ഥയാണിപ്പോൾ. ഈ മാലിന്യത്തിൽ ചവിട്ടിയാണ് സ്റ്റാൻഡിലെത്തുന്ന ഒട്ടുമിക്ക യാത്രക്കാരും സഞ്ചരിക്കുന്നതും. നാടാകെ പകർച്ചവ്യാധികൾ പടരുമ്പോഴാണ് മൂക്കിന് താഴെയുള്ള ഈ സംഭവം അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം. പൊതുകിണറിന് ഭീഷണിയായി നഗരസഭാ കൗൺസിലർ വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ. മുക്കം നഗരസഭയിലെ 3-ാം വാർഡ് കൗൺസിലർ വീടിൻ്റെ മുകൾ ഭാഗത്തും പരിസരത്തും വാടകയ്ക്ക് താമസിപ്പിച്ച ഇതര സംസ്ഥാന തൊഴിലാളികൾ പൊതുകിണർ മലിനമാക്കുന്നു എന്നാണ് പ്രദേശവാസികളുടെ പരാതി. മുക്കം നഗരസഭയുടെ വേലി തന്നെ വിളവ് തിന്നുന്ന ദുരവസ്ഥയുടെ മറ്റൊരു ഉദാഹരണമാണ് നഗരസഭയിലെ 3-ാം വാർഡിലെ കല്ലുരുട്ടി പ്രദേശത്തെ ഈ പൊതുകിണർ. കഴിഞ്ഞ 5 വർഷക്കാലത്തോളമായി ഈ കിണർ മലിനമായി കിടക്കാൻ തുടങ്ങിയിട്ട്. കുടിവെള്ളക്ഷാമം ഏറെ രൂക്ഷമായിട്ടും ഈ കിണറിലെ വെള്ളം ഇപ്പോൾ ആരും തന്നെ ഉപയോഗിക്കാറില്ല. കാരണം മറ്റൊന്നുമല്ല, കിണറിനോട് ചേർന്ന് തന്നെയുള്ള വാർഡ് കൗൺസിലറുടെ വീടിൻ്റെ മുകൾ ഭാഗവും തൊട്ടടുത്ത പരിസരങ്ങളുമെല്ലാം വാർഡ് കൗൺസിലർ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. വേണ്ടത്ര സ്ഥല സൗകര്യമില്ലാത്ത ഇവരുടെ ശുചിമുറികളെല്ലാം കിണറിനോട് ചേർന്ന് തന്നെയാണ്. ഭക്ഷണം കഴിച്ച ശേഷം ഇവർ പാത്രങ്ങൾ വൃത്തിയാക്കുന്നതും കുളിക്കുന്നതും വസ്ത്രങ്ങൾ കഴുകുന്നതുമെല്ലാം ഈ കിണറിന് സമീപം വെച്ച് തന്നെ. ഇതുമൂലമുണ്ടാകുന്ന എല്ലാ മലിനജലവും കിണറിലേക്ക് തന്നെ ഒലിച്ചിറങ്ങുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. വർഷങ്ങളായിട്ട് ജനങ്ങൾ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ കുടിവെള്ളത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കിണറാണിത്. ഇതിപ്പോൾ ഇവിടെ ഒരു 5 വർഷമായിട്ട് ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഈ വെള്ളം തീർത്തും മലിനമായി പോയി. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ വാർഡ് മെമ്പറുടെ വാർഡ് കൗൺസിലറുടെ വീടും അതിന് പരിസരത്തുള്ള ക്വാർട്ടേഴ്സുകളിലുമായി താമസിക്കുന്നത് കാരണം യാതൊരു വൃത്തിയും കാര്യങ്ങളും ഇല്ലാതെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ കിണറിനോടനുബന്ധിച്ച് ബാത്റൂം അതുവേണ്ട എല്ലാ മാലിന്യങ്ങളും തള്ളിയത് കൊണ്ടാണ് ഈ കിണർ ഈ രൂപത്തിൽ നശിച്ചുപോകാൻ കാരണം. നിരവധി തവണ നഗരസഭയിൽ പരാതി പറഞ്ഞിട്ടും ശാശ്വതമായ ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർക്ക് പരാതിയുണ്ട്. ഒരുപാട് തവണ ഈ കിണറിൻ്റെ പൊതുകിണറിൻ്റെ ആവശ്യങ്ങൾക്കും അതേപോലെ തന്നെ മലിനജലം റോട്ടിലേക്ക് ഒഴുക്കുന്ന വിഷയങ്ങളിലും ഒക്കെ നമ്മൾ കംപ്ലയിൻറ്റും കാര്യങ്ങളും കൊടുത്താണ്. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ഒരു തവണ ഫൈൻ അടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കൃത്യമായി സ്ഥിരമായിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കാൻ ഇവർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് ഇതെന്ന് മനസ്സിലാകുന്നത്. മാലിന്യ നിർമ്മാർജ്ജന യജ്ഞവും മഴക്കാലപൂർവ്വ ശുചീകരണവും ഒക്കെ കൊട്ടിഘോഷിച്ച് നടപ്പാക്കുകയും അതിനുവേണ്ടി യോഗങ്ങളും സെമിനാറുകളും ഒക്കെ നടത്തുകയും ചെയ്യുമ്പോഴും നഗരസഭയുടെ ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് സ്വാർത്ഥ താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഇത്തരം പ്രവൃത്തികൾ എന്നത് ഒട്ടും സുഖകരമായ കാര്യമല്ല.
നടപടിയെടുക്കേണ്ടവർ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളത് അതിനേക്കാൾ ഭീകരവുമാണ്. ഓടയിൽ നിന്നെടുത്ത മാലിന്യങ്ങൾ പുഴയിൽ നിക്ഷേപിച്ച നഗരസഭാ അധികൃതർക്ക് ഇതൊരു വലിയ കാര്യമായിരിക്കില്ല. പക്ഷേ പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതിൻ്റെ ദുരിതമനുഭവിക്കുന്നത് പ്രദേശവാസികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭത്തിന് തന്നെയാണ് ഇവരുടെ നീക്കം. നടപടി ഉണ്ടായില്ലെങ്കിൽ തികച്ചും ഇവിടുത്തെ യുവജന സംഘടനകൾ ഇത് ഈ പ്രക്ഷോഭം ഏറ്റെടുക്കുകയും തുടർന്ന് അങ്ങോട്ട് കല്ലുരുട്ടി ഭാഗങ്ങളിൽ തീർത്തും അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നതിന് ഇവിടെ ആർക്കും എതിർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ ചെയ്യുമ്പോഴാണ് ഈ വിഷയമുണ്ടാകുന്നത്. ഞങ്ങൾ ഈ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന സമയത്ത് അവിചാരിതമായിട്ടാണെങ്കിലും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മറ്റൊരു കൗൺസിലറും ഒക്കെ സംഭവം നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതിനാൽ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ മുക്കം. രണ്ടു വർഷത്തിനിടെ റബ്ബർ വില 150 കടന്നെങ്കിലും ഇതിൻ്റെ ഗുണഫലം ലഭിക്കാതെ കർഷകർ. റബ്ബറിൻ്റെ ഉൽപ്പാദനത്തിലുണ്ടായ ഗണ്യമായ കുറവാണ് കർഷകർക്ക് തിരിച്ചടിയായത്. 2017 ജൂൺ മാസത്തിന് ശേഷം ആദ്യമായാണ് റബ്ബർ വില 150 രൂപയ്ക്ക് മുകളിലെത്തുന്നത്. രണ്ട് വർഷത്തിന് ശേഷമാണ് റബ്ബർ വില കിലോഗ്രാമിന് 150 രൂപ കടന്നത്. രാജ്യാന്തര വിപണിയിലെ വർധനവെ തുടർന്ന് ഇറക്കുമതി നഷ്ടമായതാണ് കാരണം. കഴിഞ്ഞ ദിവസം 155 രൂപയ്ക്ക് വരെ വ്യാപാരം നടന്നെങ്കിലും റബ്ബർ ബോർഡിൻ്റെ ഔദ്യോഗിക വില 150 രൂപയാണ്. ശനിയാഴ്ച 148 രൂപയായിരുന്നു. രാജ്യാന്തര വിലയിലും കിലോഗ്രാമിൽ 2 രൂപയുടെ വർധനമുണ്ടായിരുന്നു. ഈ ആഴ്ച തന്നെ വില 160 കടക്കുമെന്നാണ് സൂചന. ബോർഡ് വിലയേക്കാൾ 5 രൂപ കൂട്ടി റബ്ബർ വാങ്ങാൻ കമ്പനികളും രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു മാസത്തിലേറെയായി വില കുതിക്കുമ്പോഴും 1 കിലോ റബ്ബർ ഷീറ്റ് പോലും നൽകാനില്ലാത്ത ഗതികേടിലാണ് കർഷകരും ചെറുകിട വ്യാപാരികളും. ചെറുകിട വ്യാപാരികൾ മുമ്പ് 100 ടൺ വരെ സംഭരിച്ച് സൂക്ഷിച്ചിരുന്നുവെങ്കിലും പലപ്പോഴുണ്ടായ നഷ്ടം മൂലം അത് നിർത്തി. ചരക്കു കിട്ടാനുള്ള കാലതാമസവും വില വർധനവുമാണ് ആഭ്യന്തര വിപണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ടയർ കമ്പനികളെ പ്രേരിപ്പിക്കുന്നത്. രാജ്യാന്തര വില ചൊവ്വാഴ്ച 138 രൂപ 26 പൈസയായിരുന്നു. ഇതോടൊപ്പം 35% നികുതി കൂടിയാവുമ്പോൾ ഇറക്കുമതിക്ക് ആഭ്യന്തര വിലയേക്കാൾ കുറഞ്ഞത് 30 രൂപ അധികം നൽകണം. 2017 ജൂണിലാണ് ഇടവേളയ്ക്ക് ശേഷം വില 150 കടന്നത്. അന്ന് 165 രൂപയായിരുന്നു റബ്ബറിന്. പിന്നീട് 110 രൂപയിലേക്ക് കൂപ്പുകുത്തി. വില തകർച്ചയെ തുടർന്ന് ഭൂരിഭാഗം കർഷകരും ഷീറ്റ് റബ്ബറിൽ നിന്ന് ലാറ്റക്സിലേക്ക് മാറിയതും കമ്പനികൾക്ക് തിരിച്ചടിയായിരുന്നു. ലാറ്റക്സ് വില അല്പം വർദ്ധിച്ച് 130 രൂപ വരെ എത്തിയിട്ടുണ്ട്. വില ഉയരുന്നതിനാൽ ഷീറ്റ് ഉൽപ്പാദനത്തിലേക്ക് കർഷകർ തിരിഞ്ഞാൽ ലാറ്റക്സിന് കുറവുണ്ടാകുമെന്ന ആശങ്കയിലാണ് വില ഉയർത്താൻ കാരണം. ഷീറ്റിനനുസൃതമായി ഒട്ടുപാൽ വില വർദ്ധിക്കാത്തതും കർഷകർക്ക് തിരിച്ചടിയാവുന്നുണ്ട്. ഭേദപ്പെട്ട ലാഭമുള്ളതിനാൽ ഒട്ടുപാൽ ഉൽപ്പാദനത്തിലേക്ക് ഒട്ടേറെ കർഷകർ തിരിഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞയാഴ്ച 98 രൂപ വരെ എത്തിയ വില ചൊവ്വാഴ്ച 95 രൂപയിലെത്തിയിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ ഭിന്നശേഷിക്കാരനായ അഷ്റഫിന്റെ വീടെന്ന സ്വപ്നം പൂവണിയുന്നു. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി വഴി ലഭിച്ച 3 സെന്റ് ഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റാൻ അനുമതി ലഭിച്ചതോടെയാണ് അഷ്റഫിന് ആശ്വാസമായിരിക്കുന്നത്. സ്ഥലത്തെ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രവൃത്തികൾക്കും തുടക്കമായി. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് ഭിന്നശേഷിക്കാരനായ അഷ്റഫിന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോകുന്നത്. സർക്കാർ അനുവദിച്ച റവന്യൂ ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് തടസ്സമായിരുന്ന മരങ്ങൾ മുറിക്കാൻ ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം അനുമതി നൽകി. അഷ്റഫിൻ്റെ ദുരിതവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ CTV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് കളക്ടർ ഇടപെട്ട് മരം മുറിക്കാൻ അനുമതി നൽകിയത്. കഴിഞ്ഞ സർക്കാരിൻ്റെ ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതിയുടെ ആദ്യഘട്ടത്തിലാണ് അഷ്റഫിന് മുക്കം നഗരസഭയിലെ കാഞ്ഞിരമുഴിയിൽ 3 സെന്റ് സ്ഥലം അനുവദിച്ചത്. മുത്തേരി കല്ലുരുട്ടി റോഡരികിൽ 90 സെന്റ് റവന്യൂ ഭൂമി ഭൂരഹിതരായ 30 കുടുംബങ്ങൾക്ക് വീതിച്ച് നൽകുകയായിരുന്നു. എന്നാൽ വീതം വെച്ച് കഴിഞ്ഞപ്പോൾ അഷ്റഫിന് കിട്ടിയത് 2 പടുകൂറ്റൻ മാവുകളുള്ള സ്ഥലം. വീട് വയ്ക്കണമെങ്കിൽ ഈ 2 മാവുകളും മുറിച്ചു മാറ്റണം. റവന്യൂ ഭൂമിയായതിനാൽ സ്ഥലത്തെ മരം മുറിക്കാൻ റവന്യൂ വകുപ്പിൻ്റെ അനുമതി വേണം. അനുമതിക്കായി കലക്ടറേറ്റിലും മുക്കം വില്ലേജ് ഓഫീസിലും നഗരസഭയിലും മാറി മാറി കയറിയിറങ്ങിയെങ്കിലും ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. അതേസമയം അഷ്റഫിനൊപ്പം ഇവിടെ ഭൂമി ലഭിച്ചവരുടെ വീട് നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തു. ചെറുപ്പത്തിലെ പോളിയോ ബാധിച്ച അഷ്റഫിന് പരസഹായമില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ പോലും ചെയ്യാനാവാത്ത അവസ്ഥയായിട്ടും അധികൃതർ കണ്ണടക്കുകയായിരുന്നു. ഭാര്യയും 3 വയസ്സുമുള്ള മകനും മാതാവുമടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക വരുമാനം മുച്ചക്ര വാഹനത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന അഷ്റഫിന് കിട്ടുന്ന തുച്ഛമായ തുക മാത്രമായിരുന്നു. കഴിഞ്ഞ ദിവസം കലക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രത്യേക ഉത്തരവാണ് അഷ്റഫിന് വീട് നിർമ്മിക്കാൻ വഴിതെളിച്ചത്. കുറേ കാലമായി നമ്മൾ കലക്ടറുടെ അടുത്തൊക്കെ പോയി ഇറങ്ങണം പഞ്ചായത്തിലും. ഇപ്പോൾ അതാക്കുന്നു കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളൂ. ഇപ്പം ഇതിൻ്റെ ഇത് മുറിക്കാനുള്ളതൊക്കെ റെഡി ആയി വന്നിട്ട് ഇനിയിപ്പോൾ ഓല് പുര ഉണ്ടാക്കി തരുന്നില്ലേ പെരീസയാണ് ഇപ്പോൾ നമുക്കില്ലേ. 4 രൂപയാണ് ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് പാസ്സായി. അപ്പോൾ കുറച്ച് ദിവസമായി പോലെ നമ്മൾ ക്യാൻസൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക പഞ്ചായത്തുകാർ.
ഇപ്പം ഇന്നേ മഞ്ഞാൻ തെറ്റായിട്ടാണ് ഇപ്പോൾ മരം മുറിക്കാൻ വേണ്ടി ജോലി ഇതിപ്പോൾ റെഡിയായി വന്നത്. ഇനിയിപ്പോൾ ഒരു പുരണ്ടാക്കി തരുന്നില്ലൊരു പ്രതീക്ഷ നമുക്കുണ്ട്. സർക്കാർ നൽകിയ ഭൂമിയിൽ അവരവരുടെ സ്ഥലത്തെ മരങ്ങൾ മുറിച്ചെടുക്കാൻ അവകാശമുണ്ട് എന്നതായിരുന്നു ഉത്തരവ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അഷ്റഫിന് തൻ്റെ സ്ഥലത്തെ മരങ്ങൾ മുറിച്ചു മാറ്റാനും പി എം എ വൈ പദ്ധതിയിൽ വീട് നിർമ്മാണത്തിനും വഴി തെളിയുകയാണ്. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ അധികൃതർ കണ്ണു തുറന്നതോടെ അഷ്റഫ് എന്ന ഭിന്നശേഷിക്കാരനായ യുവാവിന്റെ വീടെന്ന സ്വപ്നമാണ് ഇവിടെ യാഥാർത്ഥ്യമാവാൻ പോകുന്നത്. കാഞ്ഞിരമൊഴിയിൽ നിന്നും ക്യാമറമാൻ രാജേഷ് കാരമൂലിക്കൊപ്പം ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത. മാവൂരിൽ പുതിയ ഫയർ സ്റ്റേഷൻ നിർമ്മിക്കാൻ സർക്കാർ ഉത്തരവായി. നാലാം വാർഷികത്തിന്റെ ഭാഗമായി സർക്കാർ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിലാണ് പുതിയ പ്രഖ്യാപനമുള്ളത്. ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ നാട്ടുകാരുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിനാണ് അറുതിയാവുന്നത്. മാവൂരിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനാണ് സർക്കാർ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേരള സർക്കാർ നാലാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി പുറത്തിറക്കിയ പോസ്റ്റ് റിപ്പോർട്ടിലാണ് പുതിയ പ്രഖ്യാപനമുള്ളത്. നേരത്തെ ഫയർ സ്റ്റേഷന് വേണ്ടി കൂളിമാട് റോഡിൽ ഗ്രാസിംഗ് കോമ്പൗണ്ടിന് സമീപം താൽക്കാലിക കെട്ടിടം പണി പുരോഗമിക്കുന്നതിനിടയിൽ സാങ്കേതിക തടസ്സവാദങ്ങൾ കാരണം കൃത്യമായ വിവരം ലഭിച്ചിരുന്നില്ല. 2017 ബജറ്റിൽ 5 ഫയർ സ്റ്റേഷൻ അനുവദിച്ചതോടെയാണ് മാവൂർ കാത്തിരിപ്പ് തുടങ്ങുന്നത്. മാവൂരിന് ഫയർ സ്റ്റേഷൻ അനുവദിക്കുമെന്ന് ബജറ്റിന് മുമ്പ് തന്നെ വിവരമുണ്ടായിരുന്നു. എന്നാൽ ബജറ്റിൽ ഏലൂരിനാണ് സ്റ്റേഷൻ അനുവദിച്ചത്. ഏലൂരിൽ നിലവിൽ ഫയർ സ്റ്റേഷൻ ഉള്ളതിനാൽ ക്ലിറിക്കൽ അബദ്ധമാണെന്നും മാവൂർ എന്നത് ഏലൂരായതാണെന്നും വിശദീകരണമുണ്ടായി. രേഖകളിൽ തിരുത്തുവരുത്താൻ നടപടി തുടങ്ങിയെന്ന് അറിഞ്ഞതോടെ മാവൂരിൽ താൽക്കാലിക കെട്ടിടവും ഒരുക്കിയിരുന്നു. കെട്ടിടം ഒരുങ്ങിയാൽ 2017 ഡിസംബറിൽ ഉദ്ഘാടനമുണ്ടാകുമെന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഡി ജി പി സ്ഥലം എം എൽ എ അഡ്വക്കേറ്റ് പി ടി റഹീമിനെ അറിയിക്കുകയും ചെയ്തു. ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ കെട്ടിടം പരിശോധിച്ച് തൃപ്തിയും അറിയിച്ചിരുന്നു. എന്നാൽ സ്ഥലനാമം സംബന്ധിച്ച തിരുത്തുവൈകിയതോടെ ഫയർ സ്റ്റേഷനായുള്ള കാത്തിരിപ്പും നീണ്ടുപോയി. 2019 ബജറ്റിൽ ഫയർ സ്റ്റേഷൻ സംബന്ധിച്ച് പ്രഖ്യാപനമുണ്ടാകുമെന്ന് പി ടി റഹീം എം എൽ എ അറിയിച്ചിരുന്നു. ഇതാണിപ്പോൾ പ്രാവർത്തികമായത്. ഫയർ എഞ്ചിൻ നിർത്തിയിടാനുള്ള ഷെഡ്, ജീവനക്കാർക്കുള്ള റെസ്റ്റ് ഹൗസ്, സെക്യൂരിറ്റി പോയിന്റ്, പ്രാഥമികാവശ്യത്തിനുള്ള സൗകര്യം എന്നിവയാണ് വേണ്ടത്. സബ് സെന്റർ തുടങ്ങുന്നതിന് ഗ്രാസ്യം പ്രവർത്തിക്കുന്ന സമയത്ത് ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകിയ സ്ഥലമാണിത്. ഹെൽത്ത് യൂണിറ്റിനോട് ചേർന്ന് നിലവിലുള്ള കെട്ടിടം ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 200,000 രൂപ വിനിയോഗിച്ച് അറ്റകുറ്റപ്പണി നടത്തി മേൽക്കൂര പണിതും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ടൈൽ പാകാനും വയറിംഗ്, പ്ലംബിംഗ്, പെയിൻറിംഗ് പ്രവൃത്തികൾക്കായി 300,000 രൂപ കൂടി പഞ്ചായത്ത് അനുവദിക്കുകയും ചെയ്തു. ഫയർ സ്റ്റേഷന് സ്ഥിരം കെട്ടിടം പണിയുന്നതിന് കൽപ്പള്ളിയിൽ മാവൂർ കോഴിക്കോട് റോഡരികിലെ പൊതുമരാമത്ത് സ്ഥലം ലഭ്യമാക്കാനുള്ള ശ്രമവും നടന്നു വരികയാണ്. മാവൂരിൽ ഫയർ സ്റ്റേഷൻ വരുന്നതോടെ നാട്ടുകാരുടെ ഏറെക്കാലത്തെ സ്വപ്നമാണ് പൂവണിയുന്നത്. ഗ്രാസി ഫാക്ടറി പ്രവർത്തിച്ചിരുന്ന കാലത്ത് സമീപ പ്രദേശങ്ങളിൽ അഗ്നിബാധ ഉണ്ടായാൽ ഗ്രാസിമിൻ്റെ ഫയർ യൂണിറ്റ് ആയിരുന്നു ഉപയോഗിച്ച് വന്നിരുന്നത്. ഗ്രാസിം അടച്ചു പൂട്ടിയതോടെ അഗ്നിബാധ ഉണ്ടായാൽ കോഴിക്കോട്, മുക്കം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർ യൂണിറ്റിൻ്റെ സഹായമാണ് തേടേണ്ടി വന്നിരുന്നത്. മാവൂർ ഫയർ സ്റ്റേഷൻ വരുന്നതോടെ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമാവും. സി ടി വി പ്രാദേശിക വാർത്ത, മാവൂർ. ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാവാൻ തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. മാവൂരിൽ കെട്ടാങ്ങൽ റോഡിലും പൈപ്പ് ലൈൻ റോഡിൽ കണിയാത്തുമാണ് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴായി പോകുന്നത്. മാവൂരിൽ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി ആഴ്ചകൾ പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. മാവൂർ കെട്ടാങ്ങൽ റോഡിലും കണിയാത്ത് പൈപ്പ് ലൈൻ റോഡിലുമാണ് പൈപ്പ് പൊട്ടി ഏറെ ശുദ്ധജലം പാഴായി പോകുന്നത്. മാവൂർ കെട്ടാങ്ങൽ റോഡിൽ കണിയാത്ത് റേഷൻ കടയുടെ സമീപത്തായാണ് പൈപ്പ് പൊട്ടിയത്. മഴക്കാലം ആരംഭിച്ചെങ്കിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഈ സമയത്ത് വെള്ളം പാഴായി പോകുന്നത് അധികൃതർ അറിയാത്ത ഭാവത്തിലാണ് ഇപ്പോഴുമുള്ളത്. എത്രയും പെട്ടെന്ന് ഇത് അറ്റകുറ്റ പ്രവൃത്തി നടത്തിയില്ലെങ്കിൽ റോഡ് തന്നെ തകരുകയും വാഹന അപകടങ്ങൾക്കും സാധ്യതയേറെയാണെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ. നാട്ടിലെ കുട്ടികൾക്ക് നീന്തി തുടിക്കാനും നീരാടാനുമായി 40,00,000 രൂപ ചിലവഴിച്ച് കുളം നിർമ്മിച്ച യുവാവിൻ്റെ മാതൃക. നഗരസഭയിലെ ചേന്നമംഗല്ലൂർ സ്വദേശി നസറുദ്ദീനാണ് തൻ്റെ മാതാവിൻ്റെ പേരിലുള്ള സ്ഥലത്ത് കുളം നിർമ്മിച്ച് മാതൃകയായത്. നാട്ടിലെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനും കുളിക്കാനുമെല്ലാമായി കുളം നിർമ്മിച്ച് മാതൃകയായിരിക്കുകയാണ് ഒരു യുവാവ്. 40,00,000 രൂപ ചെലവിലാണ് ചേന്നമംഗല്ലൂർ സ്വദേശി നസീറുദ്ദീൻ തൻ്റെ മാതാവിൻ്റെ പേരിലുള്ള 25 സെൻറ് സ്ഥലത്ത് വിശാലമായ കുളം നിർമ്മിച്ചത്. കുളം മാത്രമല്ല, നീന്തൽ പഠിക്കാനാവശ്യമായ ഉപകരണങ്ങളും നാട്ടിലെ നീന്തൽ വിദഗ്ധരുടെ നിർദ്ദേശങ്ങളും കുട്ടികൾക്ക് ലഭിക്കും. എല്ലാം സൗജന്യമായി. ഈ കുളം വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും നീന്തൽ പഠിക്കാൻ കഴിഞ്ഞു. അതല്ല, പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീന്താനും ഭയങ്കര സേഫ്റ്റിയുമാണ്. നീന്തൽ പഠിച്ചാൽ മുങ്ങിപ്പോയാൽ ഇതുണ്ട്, കയറും ഉണ്ട്, ഇതും ഉണ്ട്.
പിന്നെ എല്ലാവർക്കും നീന്താനും അറിയാം. പിന്നെ ആ സൈഡിലൊക്കെ സ്ലാബും ഉണ്ട്, എല്ലാവർക്കും കുഴങ്ങാണെങ്കിൽ നേരെ സ്ലാബ് നോക്കുവാ. രാവിലെ 6:30 മുതൽ 8:30 വരെയും വൈകിട്ട് 4:30 മുതൽ 6:00 വരെയുമാണ് കുളത്തിലേക്ക് കുട്ടികൾക്ക് പ്രവേശനം. സുരക്ഷ മുൻനിർത്തിയാണ് നിയന്ത്രണം. കുട്ടികളും മുതിർന്നവരുമായി 100 ആളുകളാണ് ദിവസവും ഇവിടെ എത്തുന്നത്. 4 ഭാഗവും കരിങ്കല്ലും കൊണ്ട് കെട്ടിയ കുളത്തിന് ചുറ്റും പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. കുളത്തിന് സമീപത്തെ മണ്ണ് ഒലിച്ചു പോവാതിരിക്കാനാണ് പുല്ല് പിടിപ്പിച്ചത്. കുളത്തിൻ്റെ വിസ്തൃതി പരമാവധി കൂട്ടാൻ കരിങ്കല്ലും കൊണ്ട് മുകൾ ഭാഗം ചെരിച്ചാണ് കെട്ടിയത്. കുളത്തിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് ചെത്തിയൊരുക്കിയ ചെങ്കല്ലുകൊണ്ട് പടികളും നിർമ്മിച്ചിട്ടുണ്ട്. 25 വർഷം മുമ്പ് നികത്തിയ വയലിൽ മൈതാനം നിർമ്മിക്കാനുള്ള ചർച്ച സമൂഹ മാധ്യമങ്ങളിലും നാട്ടിലും സജീവമായിരുന്നു. ഇതൊരു മൈതാനമാക്കിയാൽ പിന്നീട് എപ്പോഴെങ്കിലും വയലാക്കി മാറ്റാനുള്ള സാധ്യതയില്ലാതാകുമെന്ന് പറഞ്ഞ് നാട്ടിലെ ഒരു വിഭാഗം പദ്ധതിയെ എതിർത്തു. ഇതോടെ മൈതാനമെന്ന ആശയം ഉപേക്ഷിച്ചു. മൈതാനം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഉടമ വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം നസീമുദ്ദീനും സഹോദരങ്ങളും തൻ്റെ മാതാവിൻ്റെ പേരിൽ വാങ്ങുകയായിരുന്നു. ഈ സ്ഥലത്ത് കുട്ടികൾക്കായി കുളം നിർമ്മിക്കാമെന്ന ആശയം മുന്നോട്ട് വെച്ചത് നസീറുദ്ദീൻ തന്നെയാണ്. നസീറുദ്ദീൻ്റെ ആശയത്തെ വീട്ടുകാരും നാട്ടുകാരും ഒരേ മനസ്സോടെ പിന്തുണച്ചു. കൂട്ടുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഹരീഷ് വാസുദേവൻ നിയമവശങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. കുളത്തിൻ്റെ പ്ലാൻ വരച്ചത് ജലസേചന വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറും കൂട്ടുകാരനുമായ ഫൈസലാണ്. മുക്കം നഗരസഭയിലെയും കൃഷിഭവനിലെയും ഉദ്യോഗസ്ഥർ കൂടി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതോടെ നിർമ്മാണവും തുടങ്ങി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് 3.25 മീറ്ററോളം കുഴിച്ചപ്പോഴേക്കും വെള്ളം കണ്ടു. പ്രളയത്തിന് മുമ്പ് നിർമ്മാണ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായിരുന്നുവെങ്കിലും പ്രളയകാലത്തുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കുളനിറയെ ചെളി നിറഞ്ഞു. വീണ്ടും ചെളി നീക്കി മിനുക്കുപണികളെല്ലാം തീർത്ത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കുട്ടികൾക്കായി കുളം വിട്ടുകൊടുത്തത്. കുളത്തിൽ വെള്ളം നിറഞ്ഞതോടെ കടുത്ത വേനലിലും പ്രദേശത്തെ കിണറുകളിലെ ജലനിരപ്പ് 1 ഇഞ്ച് പോലും താഴ്ന്നിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. കുളത്തിനോട് ചേർന്ന 1 ഏക്കർ സ്ഥലത്ത് നെൽകൃഷി ആരംഭിക്കാനാണ് നസീറുദ്ദീൻ്റെ തീരുമാനം. ഈ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുളം വന്ന് ഈ ഒരു 4-5 വീട്ടുകാർക്ക് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം ഇനിയുള്ള വേനൽക്കാലങ്ങളിലൊന്നും ഞങ്ങളെ കിണറിലെ വെള്ളങ്ങളൊന്നും പറ്റൂല. അതന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഈ മുലാളിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനിയന്ത്രിതമായ ഖനനവും മാലിന്യം തള്ളലും കാരണം ജലസ്രോതസ്സുകൾ മലിനമായതും നാട്ടിൽ നീന്തലറിയാത്ത കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചതുമാണ് പുതിയ ആശയത്തിന് വഴിയൊരുക്കിയതെന്ന് നസീറുദ്ദീൻ പറയുന്നു. കുട്ടികളും മുതിർന്നവരുമടക്കം തൻ്റെ കുളത്തിലെത്തി നീന്തി തുടിക്കുമ്പോഴും ഈ സന്തോഷം കാണാൻ നസീറുദ്ദീൻ പക്ഷേ നാട്ടിലില്ല. പൂനെയിലെ സ്വകാര്യ കമ്പനിയിൽ IT വിദഗ്ധനായ നസീറുദ്ദീൻ തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് പൂനെയിൽ തന്നെയാണ് കഴിയുന്നത്. യാതൊരു ലാഭവും പ്രതീക്ഷിക്കാതെ നസീറുദ്ദീൻ നടത്തിയ ഈ ശ്രമം ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ക്യാമറമാൻ റഫീഖ് തോട്ടുമുക്കിനൊപ്പം ചേന്നമംഗലൂരിൽ നിന്നും ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത. സ്കൂൾ വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് കർശന നിർദ്ദേശവുമായി പോലീസ്. എല്ലാ വർഷവും ബസ് ഡ്രൈവർമാർക്ക് ആരോഗ്യ പരിശോധനയും കാഴ്ച പരിശോധനയും നടത്തണമെന്നതുൾപ്പെടെയുള്ള നിരവധി നിർദ്ദേശങ്ങളാണ് പോലീസ് നൽകിയത്. സ്കൂൾ തുറന്നതോടെയാണ് സ്കൂൾ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് കർശന നിർദ്ദേശങ്ങളുമായി പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. എല്ലാ വർഷവും സ്കൂൾ ബസ് ഡ്രൈവർമാരുടെ ആരോഗ്യ പരിശോധനയും കാഴ്ചശക്തി പരിശോധനയും നടത്തണമെന്നാണ് പോലീസ് നിർദ്ദേശം. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി സംസ്ഥാന പോലീസ് പ്രസിദ്ധീകരിച്ച മാർഗരേഖയിലാണ് സ്കൂൾ ബസ് ഡ്രൈവർമാരെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ നിർദ്ദേശങ്ങളുള്ളത്. വിവിധ സർക്കാർ വകുപ്പുകളുമായി ചർച്ച ചെയ്ത ശേഷം തയ്യാറാക്കിയ മാർഗരേഖയുടെ പൂർണ്ണരൂപം കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്കൂൾ ബസ്സിൽ ജീവനക്കാരെ നിയോഗിക്കുന്നതിന് മുമ്പ് അവരുടെ പോലീസ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കണം. കുട്ടികളുടെ സുരക്ഷ മുൻനിർത്തി സ്കൂൾ ബസ്സിൽ ഒരു അധ്യാപികയെങ്കിലും യാത്ര ചെയ്യുന്ന സംവിധാനം ഏർപ്പെടുത്തണം. കണ്ടക്ടർ, നിയോഗിക്കപ്പെട്ട അധ്യാപിക, രക്ഷിതാക്കൾ, ചുമതലപ്പെടുത്തുന്നയാൾ എന്നിവരൊഴികെ ആരും തന്നെ സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യാൻ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് ബസ്സിൽ ഒരാളെ കഴിയുന്നതും ഒരു സ്ത്രീയെ നിയോഗിക്കണം. കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഒരു ട്രാൻസ്പോർട്ട് മാനേജറെയോ കോഓർഡിനേറ്ററെയോ നിയമിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 5-ാം ക്ലാസ്സിലോ അതിന് താഴെയുള്ള ക്ലാസ്സുകളോ പഠിക്കുന്ന കുട്ടികളെ സ്റ്റോപ്പിൽ ഇറക്കുമ്പോൾ അവരുടെ രക്ഷാകർത്താക്കളോ അധികാരപ്പെടുത്തിയിട്ടുള്ള ആളുകളോ ആണ് കുട്ടികളെ ഏറ്റുവാങ്ങുന്നതെന്ന് ഉറപ്പാക്കണം. കുട്ടികളെ ഏറ്റുവാങ്ങാൻ ആരുമെത്തിയില്ലെങ്കിൽ ഒരു കാരണവശാലും അവരെ റോഡിൽ തനിച്ചാക്കാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. അമിതവേഗം, അലക്ഷ്യമായ ഡ്രൈവിംഗ് എന്നീ കുറ്റങ്ങൾക്ക് ഒരു തവണയെങ്കിലും പിഴയടക്കപ്പെട്ടയാളെ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറായി നിയോഗിക്കരുത്. ബസ് ഡ്രൈവർക്ക് ഹെവി വാഹനങ്ങൾ ഓടിച്ച് കുറഞ്ഞത് 5 വർഷത്തെ പരിചയവും സാധുവായ ലൈസൻസും ഉണ്ടായിരിക്കണം. സീബ്ര ലൈൻ മുറിച്ച് കടക്കുക, ലൈൻ തെറ്റി ഓടിക്കുക, അനുവാദമില്ലാത്തവരെ ഉപയോഗിച്ച് വണ്ടി ഓടിപ്പിക്കുക എന്നീ കുറ്റങ്ങൾക്ക് വർഷത്തിൽ 2 തവണയിലേറെ പിഴയടക്കപ്പെട്ട ഡ്രൈവർമാരെ ബസ്സിൽ നിയോഗിക്കരുതെന്നും പോലീസ് നിർദ്ദേശമുണ്ട്. ബസ്സിനുള്ളിൽ ഡ്രൈവറോടും കണ്ടക്ടറോടുമൊപ്പം ഒരു കുട്ടി, പ്രത്യേകിച്ചും പെൺകുട്ടി, തനിയെ കഴിയാനുള്ള സാഹചര്യം ഉണ്ടാവാൻ പാടില്ല.
സ്കൂൾ ബസ്സിൽ ആദ്യം കയറുന്നതും അവസാനം ഇറങ്ങുന്നതും പെൺകുട്ടിയാവാത്ത തരത്തിലാണ് റൂട്ട് ക്രമീകരിക്കേണ്ടതെന്നും നിർദ്ദേശമുണ്ട്. ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനായി പരിശീലനം ലഭിച്ച ഒരാളുടെ സേവനം ലഭ്യമാക്കണമെന്നും സ്കൂളിൻ്റെയും അധികാരപ്പെട്ട ആളുകളുടെയും ഫോൺ നമ്പർ സ്കൂൾ ബസ്സിൽ വ്യക്തമായി രേഖപ്പെടുത്തണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി മാവൂർ കൃഷിഭവൻ പച്ചക്കറി തൈകളും വിത്തുകളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മുനീറത്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് വളപ്പിൽ റസാഖ് അധ്യക്ഷനായിരുന്നു. കൃഷി ഓഫീസർ അമിത സിസിൽ പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കെ ഉസ്മാൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സി വാസന്തി, അംഗങ്ങളായ യു എ ഗഫൂർ, കണ്ണറ സുബൈദ, രാജി ചെറുതൊടികയിൽ, കൃഷി അസിസ്റ്റന്റുമാരായ എം ഷൈബിത, കെ രഞ്ജിമ, കെ ദിവ്യ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. യൂത്ത് കോൺഗ്രസ് മാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവൂർ പള്ളിയോൾ പ്രദേശത്തെ കുളം ശുചീകരിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് VS രഞ്ജിത്ത് ശുചീകരണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PT അസീസ് അധ്യക്ഷനായിരുന്നു. NK നൌഷാദ്, കെ സജി, OP സമദ്, P ബാബു, ഷൈമോൻ പാടത്തുംകണ്ടി, VP അൻസാർ, ലബീബ് മാവൂർ, ഹരിശങ്കർ, മുനവർ വളപ്പിൽ, P അഖിൽ, V ഇജാസ്, ഗോകുൽദാസ്, ഷഫാദ് അയോത്ത് തുടങ്ങിയവർ ശുചീകരണ പ്രവൃത്തിക്ക് നേതൃത്വം നൽകി. നാടക സീരിയൽ ചലച്ചിത്ര നടനായ R ഗോപിനാഥന് ഉദയഗാഥ കണ്ണിപറമ്പിൻ്റെ ആദരവ്. 80-ൻ്റെ നിറവിലുള്ള ഗോപിനാഥനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി പൊന്നാട അണിയിച്ചു. പുരുഷൻകടലുണ്ടി MLA ഉപഹാര സമർപ്പണം നടത്തി. നവധാര തിയേറ്റേഴ്സിൻ്റെ ഉപഹാരം മാവൂർ വിജയനും MP ഗംഗാധരനും ചേർന്ന് സമർപ്പിച്ചു. MP അശോകൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മുനീറത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KM അപ്പുകുഞ്ഞൻ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കെ കവിതാബായി, അംഗങ്ങളായ രാജി ചെറുതൊടികയിൽ, കെ അനൂപ്, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V ബാലകൃഷ്ണൻ, മാവൂർ വിജയൻ, M ധർമ്മജൻ, KG പങ്കജാക്ഷൻ, KP ചന്ദ്രൻ, ഗോപാലൻ കൊല്ലാർക്കണ്ടി, KP വിജയൻ, രാജേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പരിപാടിയുടെ ഭാഗമായി ഗോപാലകൃഷ്ണൻ മേച്ചേരിക്കുന്ന് അവതരിപ്പിച്ച ഏകപാത്ര നാടകവും അരങ്ങേറി. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ കേരള പ്രവാസി സംഘം മാവൂർ യൂണിറ്റ് അനുമോദിച്ചു. ഏരിയ പ്രസിഡന്റ് സക്കറിയ ഉപഹാരം നൽകി. ഏരിയ സെക്രട്ടറി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MO ബാബുരാജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ ഉസ്മാൻ, കെ കവിതാബായി, മെമ്പർമാരായ രാജി ചെറുതൊടികയിൽ, പുതുക്കുടി സുരേഷ്, മാവൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KC രവീന്ദ്രൻ, V ബാലകൃഷ്ണൻ നായർ, MP മോഹൻദാസ്, G മുരളീധരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുക്കം നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൽ കക്കൂസ് മാലിന്യം പരന്നൊഴുകുന്നു. കണ്ട ഭാവം നടിക്കാതെ അധികൃതർ. ദുരിതം സഹിച്ച് യാത്രക്കാരും ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും. കൗൺസിലർ വാടകയ്ക്ക് നൽകിയ കെട്ടിടത്തിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ പൊതുകിണർ മലിനമാക്കുന്നതായും പരാതി. സംസ്ഥാനത്ത് റബ്ബർ വില കുതിക്കുന്നു. 2 വർഷത്തിനിടെ ആദ്യമായി റബ്ബറിന് വില 150 കടന്നു. ഉൽപാദനം കുറഞ്ഞതോടെ ഗുണഫലം ലഭിക്കാതെ കർഷകർ. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനും നിയമപോരാട്ടങ്ങൾക്കും അർഹതയായി ഭിന്നശേഷിക്കാരനായ അഷ്റഫിൻ്റെ വീട് എന്ന സ്വപ്നത്തിന് ചിറകു മുളയ്ക്കുന്നു. CTV പ്രാദേശിക വാർത്തകളുടെ ഇന്നത്തെ ഈ ബുള്ളറ്റിനോട് സമാപിക്കുന്നു. നമസ്കാരം.